നമസ്കാരം ബഡായി ബംഗ്ലാവിന്റെ എല്ലാ പ്രോഗ്രാം തുടങ്ങാൻ വരട്ടെ ഒരു കാര്യം തീരുമാനമാകണം പ്ലീസ് ചേട്ടാ പിഷാരടി പിഷാരടി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യുന്ന വണ്ടി ഞാൻ ഇവിടെ വാടകം താമസിക്കുന്ന സ്ഥലമല്ലേ എനിക്ക് എന്റെ വണ്ടി എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ എന്റെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണോ എന്റെ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ചേട്ടാ അങ്ങനെ എന്റെ നിന്റെ എന്നൊക്കെ പറയല്ലേ ചേട്ടന് ഇത്ര സ്വാർത്ഥത ആവരുത് എനിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവിടെ രണ്ടു വണ്ടിക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ സ്ഥലമില്ല ഉണ്ട് ചേട്ടൻ ചേട്ടൻ ഒന്ന് മനസ്സ് വെച്ചാൽ ചേട്ടൻ വേണമെങ്കിൽ എന്റെ ബൈക്ക് എടുത്ത് പതുക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് ചേട്ടന് കാർ അവിടെ പാർക്ക് ചെയ്യാമായിരുന്നു നിന്റെ ബൈക്ക് കാറിൽ വരുന്ന ഞാൻ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് ഈ ലോകത്തുള്ള എല്ലാ കാറുള്ള ആൾക്കാർക്കും ബൈക്കുകാരനോട് ഒരേ മനോഭാവമാണ് എന്തുവാ പുച്ഛ പുച്ഛത്തിന്റെ കാര്യം നീ പറയണ്ട എല്ലാവർക്കും പുച്ഛമുണ്ട് ഈ ബൈക്കുകാർക്ക് പുച്ഛമുണ്ടല്ലോ ഇല്ല ഉണ്ട് ആരോട് സൈക്കിളുകാരോട് സൈക്കിളുകാർക്ക് പുച്ഛമുണ്ടല്ലോ ആരോട് നടന്നു പോകുന്നവരുടെ അവരെ ദേഹത്തോട്ട് അങ്ങനെ പുച്ഛത്തിന്റെ കാര്യം പറയുന്നത് നീ വണ്ടി പാർക്ക് മാറ്റി പാർക്ക് ചെയ്തിട്ട് ഞാൻ വരുന്നുള്ളൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോ എന്തായാലും ഒരു മണിക്കൂർ നമ്മൾ എപ്പിസോഡ് ചെയ്യാൻ പോലെ ചേട്ടൻ ഇപ്പൊ എവിടെയും പോകുന്നില്ലല്ലോ ഇപ്പൊ എവിടെയും പോകുന്നില്ല കഴിഞ്ഞിട്ട് മാറ്റി വെച്ചാ പോരെ മാറ്റി വെക്കണം വയ്ക്കും ഏതായാലും നമ്മളിപ്പോ ഇതിനെപ്പറ്റി ഇത്രയും തർക്കിച്ച സ്ഥിതിക്ക് ഒരു കാര്യം ആദ്യം തന്നെ പറയാം ഈ വണ്ടി റോഡ് റോഡ് മര്യാദകൾ സിഗ്നലുകൾ ട്രാഫിക് മര്യാദകൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പാലിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നറിയില്ല ഒരു പുച്ഛവും ഒരു മത്സരവും ഒക്കെയാണ് പരസ്പരം ഇപ്പോൾ ഏറ്റവും വലിയ അഹങ്കാരിയായ വണ്ടി എന്ന് പറയുന്നത് എൻഫീൽഡ് എന്ന് പറയുന്ന ബൈക്കാണ് ഈ എൻഫീൽഡിൽ പോകുമ്പോൾ തന്നെ സൈഡിൽ പോകുന്ന സൈക്കിളുകളെയും ചെറിയ ചെറിയ ബൈക്കുകളെയും നോക്കിയിട്ട് പൊട്ടപ്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 പൊട്ട ഇതിനോട് പോകുന്നു പറഞ്ഞാൽ പോകുള്ളൂ ചില അഹങ്കാരികളായ ബസ്സുണ്ട് ഈ ബസ് പോകുമ്പോൾ തന്നെ ഫ്രണ്ടിൽ രണ്ട് കൈ പോലെ രണ്ട് ചില്ലൊക്കെ വെച്ചിട്ട് തമിഴ്നാട് ബാംഗ്ലൂർ കർണാടക ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ പോകുന്നുണ്ടോ അവൻ പോകുമ്പോൾ തന്നെ അവനൊരു ഭയങ്കര പവർ ആയിട്ടേ പോകുള്ളൂ പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുഖം കണ്ടാലറിയാം നഷ്ടത്തിലാണ് ചില ബസ് പോകുന്നുണ്ടോ അതേ ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്ന ഒരാള് എല്ലാ വണ്ടികൾക്കും സൈഡ് കൊടുക്കും കെ എസ് ആർ ടി സിക്ക് മാത്രം സൈഡ് കൊടുക്കില്ല ബസ് ബാക്കിലുണ്ടെങ്കിൽ ഒരു വീതി സൈഡ് കൊടുക്കില്ല ഞാനത് ചോദിച്ചു നീ എന്താ ഇത് സൈഡ് കൊടുക്കാത്തെന്ന് ചോദിക്കുമ്പോ കെ എസ് ആർ ടി സി ബസ്സിന് ഈ ഗവൺമെന്റിന്റെ എംബ്ലോ ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ ആ കെ എസ് ആർ ടി സി ബസ് വന്ന് ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുമ്പോ ഗവൺമെന്റ് വന്ന് നമ്മുടെ ബാക്കി വന്ന് കെഞ്ചി കേണ് മുട്ടുകുത്തി അപേക്ഷിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇങ്ങനെ സൈഡ് കൊടുക്കാതെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് റോഡ് മുഴുവൻ ഹോണുകൾ കൊണ്ട് മുഖൃതമായി പോകുന്നത് ഹോണടികൾ നിറഞ്ഞ കവിയല്ലേ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ള ഈ ഹോണടി വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാണല്ലോ ഹോൺ അടിക്കുന്നതിന് പിഴയാ ഇവിടെ എല്ലാ പിഴകളും ഹോൺ അടിച്ചോണ്ടിരിക്കുക അതൊരു മര്യാദ ഇല്ലാതെ ഈ പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ മീൻകാരി വരുമ്പോഴൊരു ഹോൺ ഉണ്ട് ഞെക്കിട്ട് കൈവിട്ടാലോ ഒരു സാധാരണ ഹോൺ ഉണ്ടായിരുന്നു പിന്നെ എയർ ഹോണായി പലതരത്തിലുള്ള ഹോണായി ഇപ്പൊ ചില അർത്ഥം വെച്ചുള്ള ഹോണടികളുണ്ട് ചില ബസ്സുകൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ അവർ പരസ്പരം അവിടെ ചെക്കിംഗ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പെണ്ണുങ്ങൾ മുന്നിപ്പോട്ട് നടന്നു പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിയുള്ള ചില ഹോണടികളുണ്ട് നമ്മൾ അവരുടെ ബാക്കിപ്പെട്ട് മൂന്നാമത്തേന് അവര് തിരിഞ്ഞു നോക്കിയിരിക്കും അല്ല ഇത്ര കൃത്യമായിട്ട് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ല നിങ്ങൾ ഇത്ര കൈയടിക്കൊന്നും വേണ്ട ഞാൻ ഈ കാണിച്ച ഹോണടി അത്ര കൃത്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ല അനുഭവ പരിചയം അവിടെയും വേണം ചേട്ടാ ഇപ്പൊ ബൈക്കുകാർ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ബൈക്കുകാരാണ് പല സ്ഥലത്ത് കുത്തിക്കേറ്റി കുത്തിക്കേറ്റി കൊണ്ട് പോകുന്നത് അവരുടെ ബൈക്ക് പണ്ടത്തെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ബൈക്ക് എന്ന് പറഞ്ഞാൽ മര്യാദക്കിരുന്ന് ഇങ്ങനെ ഓടിക്കുന്ന ബൈക്കുകളായിരുന്നു ഇപ്പൊ ബൈക്കിന്റെ ഷേപ്പ് തന്നെ കുത്തിക്കേറ്റി കൊണ്ട് പോകാൻ പാകത്തിനുള്ള ഷേപ്പാണ് ബൈക്കിൽ ഇരിക്കുന്നവൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ബൈക്കിലിരിക്കുന്നത് ഇവൻ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി എവിടെയെങ്കിലും കൊണ്ടുപോകും അവസാനം ഇവനെ സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ആശുപത്രിയിൽ നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി വീണ്ടും കൊണ്ടുപോകുന്നതായിട്ട് കാണാം ഈ വണ്ടി ഓടിക്കുന്നതിനും സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട് ആണുങ്ങൾ കാർ ഓടിക്കുമ്പോൾ ഇവർക്ക് നിത്യത്തൊഴിലാണ് ഇവർ ഒരു കൈ ഗിയറിൽ ഒരു കൈ സ്റ്റിയറിംഗിൽ രണ്ട് കൈ സ്റ്റിയറിംഗിൽ വിട്ടിട്ട് പുറത്തേക്ക് നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഫ്ലക്സ് നോക്കി അത് നോക്കി നോക്കി ഇങ്ങനെയൊക്കെ ഓടിക്കുള്ളൂ പക്ഷെ പെണ്ണുങ്ങൾ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെണ്ണുങ്ങൾ ഓടിക്കുമ്പോൾ എങ്ങനെയാണേലും കണ്ടാൽ ഇവര് വല്ല സൂചിയിൽ നൂല് കോർക്കുവാണെന്ന് തോന്നിപ്പോ അത്രയും പാടായിട്ട് ഇവർ ഓടിക്കുന്നത് അങ്ങനെ പിഷാരടി കളിയാക്കണ്ട ലോകത്ത് ഏറ്റവും കുറവ് ആക്സിഡന്റ് നടത്തുന്നത് പെണ്ണുങ്ങളാണ് കുറച്ചല്ലേ വണ്ടി ഓടിക്കുന്നുള്ളൂ ആകെ ഉള്ള ആക്സിഡന്റ് നടത്തുന്നതും പെണ്ണുങ്ങളാണ് ഈ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ പുതിയ ഫാഷൻ ഒന്നെങ്കിൽ പുറകിലിരിക്കുന്നു അല്ലെങ്കിൽ മുന്നിലിരുന്ന് ഇവർ വണ്ടി ഓടിക്കുന്നു എന്തായാലും ഇപ്പം ഷോള് കൊണ്ട് മുഖം മുഴുവൻ വരിഞ്ഞു കെട്ടിയിട്ട് രണ്ട് കണ്ണ് മാത്രമേ പെൺകുട്ടികളുടെ നമ്മൾ പുറത്ത് കാണാറുള്ളൂ അങ്ങനെ ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും വണ്ടി ഓടിക്കും പക്ഷെ അത് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവരെ സൗന്ദര്യം പോകണ്ടല്ലോ ആ ക്ലാസ് കട്ടിയത് വല്ലവന്നെ കൂടെ നടക്കുന്നത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പൊടി ഇവിടെ വെച്ചിട്ടാ പുട്ടുകൂടെ അവിടെ പോയി എന്തിനാ പുട്ടുകൂടം അമ്മായി പുട്ടുണ്ടാക്കാൻ പോകണോ പിന്നെന്താ ഷവർമ ഉണ്ടാക്കണോ
ഇതെന്നെ അമ്മായി ബോർഡൊക്കെ ആയിട്ട് വാശിക്ക് പുട്ടിനോട് എന്തിനാ ഇത്രയും വാശി പുട്ടിനോട് വാശി കാണിക്ക പുട്ടാര എന്റെ അമ്മായിയമ്മയോ എനിക്ക് നിന്നോടാ വാശി അയ്യോ അമ്മായിക്ക് എന്തിനാ എന്നോട് വാശി എനിക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കിട്ടുന്നില്ല നീയാണ് കാരണം അമ്മായിക്ക് നേരെ ഇവ ഭക്ഷണം ഞാൻ കൊടുക്കുന്നില്ലെന്ന് ഈ തട്ടുംപുറത്ത് ഒരു എലി താമസിക്കുന്നുണ്ട് ഈ എലി ഇവിടെ ഒന്നും കിട്ടാഞ്ഞിട്ട് നേരെ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു തേങ്ങയുടെ കൊത്ത് കറണ്ട് എടുത്തുകൊണ്ട് വന്ന് അച്ചുംപുറത്ത് വെച്ചതാ അമ്മായി പോയി ആ തേങ്ങാ കൊത്തും കട്ടുതിന്നു എന്നിട്ട് ആ എലിക്ക് ഇപ്പൊ പ്രതികാരം തീർക്കാൻ അമ്മയെ കിട്ടാഞ്ഞിട്ട് എന്റെ ഷർട്ട് വന്ന് കടിച്ചു തന്നോണ്ടിരിക്കുക ആ എലി എനിക്കറിയാം നീ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നിന്നോടുള്ള വാശിക്ക് ഞാൻ പുട്ടുകട തുടങ്ങാൻ പോകും ആ പുട്ടുകട തുടങ്ങാൻ പോവാണോ അല്ല എവിടെയായി പുട്ടുകട തുടങ്ങുന്നത് ആ മുകേഷേട്ടാ നമ്മുടെ ദിലീപേട്ടനും നാദിർഭായി ഒക്കെ തുടങ്ങിയില്ലേ ദേ പുട്ട് അതിന്റെ നേരെ മുമ്പില് എടോ പുട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് അതിന്റെ നേരെ മുന്നിൽ വലിയ ബൈപ്പാസ് അല്ലേ ഹൈവേ അല്ലേ അവിടെ എങ്ങനെ കട തുടങ്ങും എടാ ഇത് എപ്പോഴും വേണ്ടല്ലോ വൈകിട്ടാവുമ്പോ നമ്മുടെ കച്ചവടമൊക്കെ കഴിഞ്ഞ് കടയും പൂട്ടി കടയും കൊണ്ട് ഇങ്ങോട്ട് പോരാ ഓ അപ്പൊ ഈ നാല് വീലൊക്കെ ഉള്ള ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന അതെ ഞങ്ങളുടെ പുട്ടുകടയില് 300 തരം വെറൈറ്റി പുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഒറ്റ രുചിയാ ഓക്കെ ഈ വെറൈറ്റി പുട്ടുകൾ എന്തൊക്കെയാണുള്ളത് ഞങ്ങളുടെ ആദ്യത്തെ വെറൈറ്റി മാർബിൾ പുട്ട് മാർബിൾ പുട്ടോ എടാ മാർബിളിട്ട് ഇങ്ങനെ പുട്ടുകൂടി ഇങ്ങനെ കുഴച്ച് മിതിച്ച് മെനത്ത് ഇന്നിട്ട് അതിന്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന മാർബിൾ പുട്ട് നല്ല പള പളാന്നിരിക്കും മാർബിൾ പോലെ കേട്ടിട്ട് തന്നെ വെറുപ്പാവും പിന്നെ റേഷൻ അരി പുട്ട് പിന്നെ റേഷൻ അരി പൊടിച്ചുണ്ടാക്കുന്ന പുട്ട് സാധാരണ പിന്നെ വേറൊന്നുണ്ട് പൻമസാല പുട്ട് ഇത് ഇത് പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രായിട്ട് അതായത് ഈ തേങ്ങാ പീരയ്ക്ക് പേര് ഹാൻസ് ജർദ ഗുഡ്ക ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇഷ്ടപ്പെടുമല്ലോ നല്ല രുചിയായിരിക്കും ഞാൻ ഈ അമ്മയുടെ കടയിൽ പോയി കേട്ടോ ഇവര് ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ആകെപ്പാടെ ഗോതമ്പൂട്ട് മാത്രമേ ഉള്ളൂ ഗോതമ്പൂട്ട് മാത്രമേ ഉള്ളൂ വാഹനങ്ങളുടെ പൊടിയൊക്കെ അടിച്ചിട്ട് അത് ഗോതമ്പൂട്ടായി പോയതാ പിന്നെ വേറൊരു ഇതുണ്ട് കേട്ടോ അത് സ്പെഷ്യൽ ഓർഡറിന് മാത്രമേ ഉള്ളൂ അതിന്റെ പേരാണ് ഹാൻഡ്മെയ്ഡ് പുട്ട് ഹാൻഡ്മെയ്ഡ് പുട്ട് ആ മുകേഷ് ഏട്ടാ അത് പക്ഷെ സാധാരണക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഐ എം സോ സോറി അതായത് നല്ല പണക്കാർ ഈ മെർസിഡീസ് ബെൻസ് ഇതൊക്കെ വരുന്ന നല്ല പണക്കാരല്ലേ സൂട്ടും കോട്ടും കിട്ട് അല്ലെങ്കിൽ വിദേശികള് അവര് സ്പെഷ്യൽ ആയിട്ട് എന്നോട് വന്ന് റിക്വസ്റ്റ് ചെയ്യാണ് വി വോണ്ട് ഹാൻഡ്മേഡ് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് പുട്ടും പഴവും പാലും ഒക്കെ ആയിട്ട് അവരുടെ മുമ്പില് പാത്രത്തിലിറക്കിട്ട് പഴം ഇങ്ങനെ ഉരിഞ്ഞ് ഉരിഞ്ഞ് ഇതാ ഇങ്ങനെ കുഴച്ച് മെതിച്ച് ഇങ്ങനെ ഞെരിക്കും ഇങ്ങനെ ചെയ്യും കേട്ടോ ഇതിനെയാണ് ഇതാ ഹാൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഹാൻഡ്മേഡ് പുട്ട് ഉറുമ്പുംഗേഷ് എന്തുപറ്റിയടാ ഇനി ഒന്നും പറ്റാനില്ല എന്റെ രണ്ട് കാലും ഒടിഞ്ഞ് മൂക്കിന്റെ പാലും ഒടിഞ്ഞ് അയ്യോ ധർമ്മജന്റെ ഒളിക്യാമറ അങ്ങനെ നാട്ടുകാർ കൈയോടെ പിടിച്ചോ ശവത്തി കുത്തരുത് ഇവിടെയൊക്കെ വേറെ അവിടെ ഓടിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് എന്താടാ മൊത്തം പ്ലാസ്റ്റർ ഇടാഞ്ഞത് മൊത്തം പ്ലാസ്റ്റർ ഇടാൻ ഞാൻ അമ്മയിച്ചില്ല ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ പ്ലാസ്റ്റർ ഇടാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞേ എനിക്കിഷ്ടം 3/4 ആണെന്ന് പറഞ്ഞു അല്ല ധർമ്മജ എന്താണ് ആക്ച്വലി സംഭവിച്ചത് ഞാൻ എന്റെ ഭാര്യയായിട്ട് ഇവനെ ഇത് ഭാര്യയായിട്ട് ഇവൻ ഇത് കിട്ടണം ചേട്ടാ ഇവനുണ്ടല്ലോ സ്വന്തം ഭാര്യയെ തല്ലുന്ന ക്രൂരനാണ് ഇവൻ ധർമ്മജ നമ്മള് ഭാര്യമാരെ തല്ലാൻ പാടില്ല നമ്മൾ ആണുങ്ങളല്ലേ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല
അതെന്നാണ് എനിക്കും പറയാനുള്ളത്. നമ്മ ആണുങ്ങളല്ലേ, പത്ത് രൂപ എണ്ണം കിട്ടാൻ നേരത്തെ തിരിച്ചു ഒരെണ്ണമെങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെ ഞാൻ കൊടുത്തോണ്ട് മോന്തെ കിട്ടുവരണം, അതൊരു തെറ്റാണോ? ഒരിക്കലും എന്നാ തെറ്റാണ്. അങ്ങനെ തെറ്റായത് കൊണ്ടാണല്ലോ എന്റെ കൈ കാല് രണ്ടും ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണത്. അപ്പൊ ധർമ്മജനെ ഇപ്പൊ ഈ പരുവത്തിലാക്കിയ ധർമ്മജന്റെ ഭാര്യയാണ്? അല്ല, അവള് കണ്ണീച്ചോരുള്ളവളാണ്. അവക്ക് മൂന്ന് ആങ്ങളമാരായിട്ട് മൂന്നും ഭീമന്റെ കൂലെ പോലെ ഇരിക്കണത്. ഇവന്മാര് രാവിലെ എനിക്ക് കട്ടൻ ചായ കുടിക്കുന്നതിന് മുമ്പ് ആരെ തരണമെന്ന് പറഞ്ഞ് അന്വേഷിച്ചു നടക്കുന്ന ടീമാണ് ജുറാസിക് പാർക്കിലെ ദിനോസറിന്റെ മുമ്പിലേക്ക് പശുവിന് ഇട്ട് കൊടുക്കണ പോലെയാണ് അവൾ എന്നെ അവന്മാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത്. ശരിയാണോ? അളിയനായ എന്റെ കാര്യം വിട്, അവർക്ക് സ്വന്തം ഒരു അച്ഛനുണ്ടല്ല. ആ അച്ഛന്റെ ബർത്ത്ഡേ ഒക്കെ അവന്മാർക്ക് ലഡു മേടിച്ചു കൊടുത്തതിൽ ഉണക്കമുന്തിരിയില്ലെന്ന് പറഞ്ഞ് അച്ഛനെ കുനിച്ചിരുത്തി കരിക്കിലടിച്ച ദുഷ്ടന്മാരടിച്ചില്ല. അവന്മാനാണല്ലോ. അല്ല, അവന്റെ കഷത്തിന്റെ ഇടയിലായിരുന്നില്ല അവന്റെ അച്ഛന്റെ തല. എന്നാലും അവന് പറ്റുന്ന പോലെ നല്ല കീറ് അച്ഛനത്ത് കൊടുക്കുകയും ചെയ്തു. അല്ല, ഈ ഇടിയൊക്കെ നടക്കുന്ന സമയത്ത് ധർമ്മജനും ഭാര്യയും കൂടെ നോക്കിയിരുന്നു? ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഇടി കഴിഞ്ഞിട്ട് ആ കടിക്കടുത്ത് വെട്ടി ഞാൻ വെള്ളം കുടിച്ച് അവള് കഴമ്പ് നിന്ന്. ദേഹനക്കരുതെന്നാ പറഞ്ഞേക്കണത്. ഇനി ഞാൻ എണീറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്കിള് സംഭവിക്കണമെന്നാ പറഞ്ഞത്. ധർമ്മജ, എക്കിളല്ല, മിറാക്കൾ. എനിക്കിപ്പോ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സ്ഥിതിയിലായതുകൊണ്ട് ഇവിടുത്തെ പണിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലോ. ധർമ്മജ, അല്ലെങ്കിൽ നീ ഇവിടെ മല മറിക്കുമല്ലോ. സോറി സോറി ധർമ്മജ, നിന്റെ കാല് ശരിയാവുന്നവരെ നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവൂടാ. എന്നാ അവിടുന്ന് തള്ളി താഴെട്ടിട്ട് രണ്ട് മുട്ടുകാരെ ഒടിഞ്ഞാണെന്നല്ല ആഗ്രഹം കൊണ്ടല്ലേ ഇതിനകത്ത് അവിടെ ആര്യ എന്ന് പറഞ്ഞ എന്റെ ചേട്ടാ അവനെ പണിയെടുക്കാതിരിക്കാനുള്ള ഒരു അടവും കൊണ്ട് വരുന്നതല്ലേ ഇത് മുഴുവൻ. മുഖേഷേട്ടാ, ഇപ്പൊ തന്നെ ഈ വീൽ ചെയർ ഞാൻ അവനെ വെച്ച് തള്ളിക്കൊണ്ട് നടന്നു. തള്ളിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞൊരു പാട് ഇതിനുണ്ട്. അല്ലെ, ഇരിക്കുന്ന ആൾ കൈകൊണ്ട് തിരിക്കണം. പക്ഷെ എന്റെ ഒരു കൂട്ടുകാരുണ്ട് സതീഷ് എന്ന് പറഞ്ഞ്, ഭയങ്കര ബുദ്ധിമാനാ. അവനെ ഒരു വീൽ ചെയർ കണ്ടുപിടിച്ചു, അതിപ്പോ മെഡിക്കൽ സയൻസിനെ കയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ വീൽ ചെയർ തള്ളാനും വേണ്ട, കറക്കാനും വേണ്ട, ആരുടെ സഹായം വേണ്ട. ഇതിലിരിക്കുന്ന രോഗിക്ക് സൈക്കിള് പോലെ അയാളുടെ കാല് കൊണ്ട് ചവിട്ടി 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 ഈ വീൽ ചെയറിൽ എവിടെ വേണേലും പോകാൻ പറ്റും. അല്ല, അങ്ങനെ ചവിട്ടി 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 പോകാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് നടന്നങ്ങ് പോയാൽ മതി. എന്തിനു വീൽ ചെയർ? ഞാൻ ഈ സാധനത്തിനെ കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ. എന്നെ തൊട്ട് എന്നും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നടന്നാ മതി കേട്ടോ. വിശാരടി, എന്തോ കുഴപ്പമുണ്ട്. ഒരു ഇഞ്ചി തിന്ന മുഖം, എന്താണ് എക്സ്പ്രഷനിലൊരു നല്ല വ്യത്യാസമുണ്ടല്ലോ. ഈ രമേശേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു മുകേഷേട്ടാ, ശരിക്കും തോറ്റു. ഇവിടെ പഠിക്കാതെ പോയി പരീക്ഷ എഴുതി തോറ്റ, ഇനിയിപ്പോ എനിക്കാ കുറ്റം. അതൊന്നുമല്ല, ഞാൻ ഭാര്യയാണെന്നുള്ള എന്തെങ്കിലും ചിന്തയുണ്ടോ രമേശേട്ടന്? ഒരിക്കലും ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അതിന്റെ കൗണ്ടർ അടിക്കും. രമേശേട്ടനെ കൊണ്ട് ഇതല്ലേ പറ്റൂ? ആണുങ്ങളായ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഭാര്യയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് വേണം. നീ കൂടുതൽ ഡയലോഗ് പറഞ്ഞു പറഞ്ഞു ഇതിന്റെ സീരിയൽ ആക്കണ്ട, ഇത് കോമഡി പരിപാടിയായിട്ട് തന്നെ ഇരുന്നാ മതി. നിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു. ആര്യ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. എന്താര്യ പ്രശ്നം? മുകേഷേട്ട എന്നെ ഒരുത്തൻ ഡെയിലി ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ. അവന്റെ ശല്യം കാരണം എനിക്കിപ്പോ ഫോൺ എടുക്കാൻ നിവർത്തിയില്ല. പിന്നെ ഈ നാട്ടിൽ ഇത്രയും ദാരിദ്ര്യമുണ്ട്, ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് ഇവളെ തന്നെ വിളിച്ച് ശല്യം ചെയ്യാനായിട്ട്. എന്റെ നാട്ടിലേ ഞാനേ ബ്യൂട്ടി ക്വീൻ ആയിരുന്നു. എന്റെ പുറകിൽ എത്ര ആമ്പിള്ളേരാ നടന്നിരുന്നതെന്ന് അറിയാമോ? ഞാൻ കോളേജ് വിട്ട് വരുമ്പോഴേ മുകേഷേട്ടാ എന്റെ വീടിന്റെ നടയിൽ പത്ത് നൂറ് ആണുങ്ങളെങ്കിലും കൂടി നിൽക്കും എന്നെ കാണാൻ വേണ്ടി. പിന്നെ അവരെ ഓടിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ പോലീസിൽ അറിയിച്ച് അവിടെ ലാത്തി ചാർജ് വരെ നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഇവിടെ ഗേറ്റിന്റെ അടുത്ത് ഒരു പത്ത് നൂറ് 150 പേര് ആമ്പിള്ളേർ നിൽക്കാറുണ്ടെന്നുള്ളത് ഞാനും അറിഞ്ഞ സത്യമാണ്. പക്ഷേ ഇവിടെ അച്ഛൻ പോലീസിനൊന്നും വിളിച്ചിരുന്നത് ആളെ കണ്ട ഉടനെ ഇവിടെ അച്ഛൻ പൊതിക്കടല ഇഞ്ചിമിട്ടായിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇഞ്ചിമിട്ടായി ഇഞ്ചിമിട്ടായി പൊതിക്കടല പൊതിക്കടല പുള്ളി അവിടെ അതിന്റെ കച്ചവടം നടത്തുമായിരുന്നു എന്റെ അച്ഛൻ. അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. എന്റെ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളിലൊന്നും ഞാൻ പണ്ടേ ഇടപെടാറില്ല.
ഓ ഇതാണ് ഇവിടെ അച്ഛന്റെ വലിയ ബിസിനസ് ഞാൻ പറഞ്ഞു സത്യ മുകേഷേട്ടാ ഇത്രേ ആംപിള്ളേർ എൻ്റെ പുറകെ പ്രണയാഭ്യർത്ഥനയുമായി അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടും എന്നെ കെട്ടാനുള്ള ഭാഗ്യം കിട്ടിയത് ആർക്കാ രമേശേട്ടനെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഒരു ഹോളിവുഡ് നടനാക്കണമെന്ന് പ്രാർത്ഥിച്ചു ദൈവം അത് കേട്ടില്ല ദൈവമേ എന്നെ ഒരു കോടീശ്വരനാക്കണമെന്ന് പ്രാർത്ഥിച്ചു ദൈവം അത് കേട്ടില്ല ദൈവമേ എനിക്ക് ഒരു ഓടി കാർ തരണമെന്ന് പ്രാർത്ഥിച്ചു ദൈവം അത് കേട്ടില്ല അവസാനം വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് ദൈവമേ ഇവിടെ നിന്ന് കെട്ടിച്ചേരണമെന്ന് പ്രാർത്ഥിച്ചു അപ്പം തന്നെ കേട്ടു എട്ടിൻ്റെ പണി എനിക്ക് തരികയും ചെയ്തു ദൈവം വിശാരണി ഇത് വളരെ മോശമാണ് സ്വന്തം ഭാര്യ ഏതാണ് കൊരുത്ത ശല്യപ്പെടുന്ന പറയുമ്പോൾ ഭർത്താവായ വിശാരണി ഉണർന്ന് പ്രവർത്തിക്കണം അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു തീരുമാനം എടുക്കണം ആരടാ എന്റെ ഭാര്യ രാത്രി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെന്നാൽ നിന്റെ എല്ലാം സിരസി റോട്ടിൽ കിടന്ന് ഉരുളുന്നത് ഞാൻ കാണേണ്ടി വരും എന്റെ പ്രതികാരദാഹം നിങ്ങൾ കണ്ടിട്ടില്ല രക്തം വാരുന്നവരെ നിങ്ങളെ റോട്ടിലൂടെ ഉരുട്ടി കണ്ണിൽ മുളക് പൊടി തേച്ച് തറക്കിക്കോഴിയെ കൊണ്ട് കൊത്തിക്കവിടാ ആരടാ ഇതെല്ലാം ചെയ്യുന്നത് ഡബ്ബിംഗ് തെലുങ്ക് പടമല്ല വേണ്ടത് മലയാള പടം മലയാളത്തിൽ പറഞ്ഞാൽ മതി ആരടാ എന്റെ ഭാര്യ രാത്രി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത് ചേട്ടാ ഇവളുടെയൊക്കെ കാര്യത്തിൽ ഇങ്ങനെ അല്ലാതെ എങ്ങനെ ഇടപെടുന്നു പറ അല്ല വിശാരടി എന്തായാലും വിളിച്ച അവന്റെ നമ്പർ ഉണ്ടല്ലോ ഒന്ന് വിളിച്ചു നോക്ക് അറിയാമല്ലോ ഇപ്പൊ ലോക്ക് ഒന്ന് തുറന്നു വരാവോ ആ ലാസ് ഇടാനല്ലേ ഹലോ ഹലോ ആ ഇത് ആരാ സാർ വിളിക്കുന്ന എവിടുന്ന കസ്റ്റമർ കെയർ നിന്നെ ആരാടാ അവിടെ ജോലിക്ക് വിളിച്ചിരുത്തിയത് നേരെ ജോവേ നിനക്ക് സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ലല്ലോ നീ കസ്റ്റമർ കെയർ എന്ന് പറയുമ്പോ ഇവിടെ ആൾക്കാർ കേൾക്കുന്നത് ക്രിസ്റ്റഫർ എന്നാ നിന്റെ ഈ ശബ്ദം മാറ്റം കാരണം ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കുടുംബലേ കൊണ്ടായിട്ട് പിരിഞ്ഞു പോയനെ കേട്ടോ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സത്യമായിട്ടും മറ്റേ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ വീട്ടിലിരിക്കുന്നത് അയാളെ പറഞ്ഞാലേ ശരിയാവുള്ളൂ മതി അച്ഛനെ പറഞ്ഞാ മതി അച്ഛനെ തന്നെ പറയണം പറഞ്ഞോളാ ഒരുപാട് നന്മകളുടെ കൂട്ടത്തിൽ ഇപ്പൊ എല്ലാം ഓക്കെ ആയി ഒരു ചെറിയ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു ഇതിപ്പോ ഏതോ ഒരു ക്ഷേത്രത്തിന്റെ നവാഹത്തിന് സന്ധ്യക്ക് വിളക്ക് കൊളുത്താനുള്ള എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി പക്ഷെ ഇത് നോക്കട്ടെ നില്ല നില്ലാണ് പുല്ലാണ് നോക്കട്ടെ മുകേഷേട്ട മൂന്ന് പതിറ്റാണ്ടിൽ കൂടുതലായി അഭിനയ രംഗത്ത് വളരെ വിജയിച്ച് തന്നെ നിൽക്കുകയാണ് രണ്ട് സിനിമകളല്ലേ നിർമ്മിച്ചത് അതെ അപ്പം സിനിമയുടെ സമസ്ത മേഖലകളിലെ അനുഭവ സമ്പന്നനായ മുകേഷേട്ടനോടാണ് എന്റെ ചോദ്യം ഒരു നായികയ്ക്ക് വേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് പിഷാരടിയുടെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നായിക അതെ സാമാന്യം ഹൈറ്റ് വേണം ഹൈറ്റ് ഓക്കെ പിന്നെ വലിയ തടി കാണരുതെന്നാൽ നമ്മുടെ ഒരു കേരളീയ സങ്കല്പം വെച്ചിട്ട് അങ്ങനെ അങ്ങ് ശുഷ്കവുമായിരിക്കും നമ്മൾ കറിക്ക് പാകത്തിന് ഉപ്പ് എന്ന് പറയുന്ന പോലെ പാകത്തിന് തടി ആ അത്യാവശ്യം വിദ്യാഭ്യാസം വേണം കാര്യം പല റോളുകളും ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം ഹിന്ദി സംസാരിക്കണം മലയാളം തന്നെ നല്ല രീതിയിൽ സംസാരിക്കണം അപ്പൊ അങ്ങനെ തന്നെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം വേണം പിന്നെ കുറച്ച് ഫെയർ ആയിരുന്നാൽ നല്ലത് എന്ന് വിചാരിച്ച് അതൊരു വലിയ പ്ലസ് പോയിന്റ് അല്ല കണ്ടാൽ നമ്മൾക്ക് ഒരു ഇഷ്ടം തോന്നണം സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ നല്ലൊരു കുട്ടി എന്ന് തോന്നണം ഇതൊക്കെ ചോദിക്കാനുള്ള കാര്യം മുകേഷേട്ടന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പോണ് ഞാൻ വാടകയോ തരാൻ പറ്റിയില്ല മുകേഷേട്ടൻ ഇപ്പൊ പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളും അതിനേക്കാൾ കൂടുതൽ ഗുണഗണങ്ങളും വേണമെങ്കിലുള്ള ഒരാൾ എല്ലാ ഡ്രസ്സും ചേരണം അല്ലേ കണ്ടാൽ നമുക്കൊരു പരിചയം തോന്നണം അയലോകത്തുള്ള ഒരു കുട്ടിയെ പോലെ തോന്നണം സമീപകാലത്ത് മലയാള സിനിമയിൽ അങ്ങനെ ഒരാൾ എത്തി ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ ഒരുപാട് വിജയ ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമിത പ്രമോദ് ആ
അമിത കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പുണ്യമാണ് ചെയ്തത്? എന്താ? അല്ല ഞാൻ പറയാം, ദിലീപേട്ടന്റെ കൂട്ടത്തില് സൗണ്ട് തോമ, നവീൻ പോളിയുടെ കൂട്ടത്തില് പുതിയ തീരങ്ങള്, ചാക്കോച്ചന്റെ കൂട്ടത്തില് പുള്ളിപ്പുലികളും ആട്ടുംകുട്ടിയും, സർവോപരി പിഷാറിയുടെ കൂടെ ബഡായി ബംഗ്ലാവ്. ഇതിനപ്പുറം ഒരുപാട് നന്മകളുടെ കൂട്ടത്തിൽ ഇപ്പൊ എല്ലാം ഓക്കെ ആയി. മനസ്സിലായില്ല. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് പാലെടുക്കുന്നു, ഒരു തുള്ളി സാധനം ഇട്ടാ പോരെ, പാല് പിന്നെ കുടിക്കാവില്ലല്ലോ. അങ്ങനത്തെ ഒരു ഉദാഹരണമാണ്. അപ്പം നമിത റിലീസാകാൻ പോകുന്ന നമിതയുടെ പുതിയ സിനിമ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് ആ സിനിമയുടെ പേര്. എന്റെ ഒരു ചോദ്യം, ഓർമ്മയുണ്ടോ ഈ മുഖം? ആരാരോട് എപ്പോൾ എന്തിനു പറഞ്ഞു? ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി സ്റ്റോറി ആയിട്ട് ഒരുപാട് റിലേഷൻ ഉള്ളതാണ് ആ പേര്. ശരിക്കും വിനീതായിട്ടായിരുന്നു ഈ ഒരു നെയിം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു ഈ ഫിലിമിന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള പേര് എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിൽ വന്നത് ഈ പേരായിരുന്നു. വിനീതായിട്ട് സജസ്റ്റ് ചെയ്തതും ഈ പേരായിരുന്നു. ശരിക്കും ആരാരോട് എപ്പോൾ എന്തിനു പറഞ്ഞു മലയാള സിനിമയിൽ ഇതിനു മുമ്പ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആരോട് പറഞ്ഞു അറിയോ നോക്കട്ടെ? അറിയാലോ. പറയൂ പറയൂ. അങ്ങനെ ഒരു ഡയലോഗ്, അങ്ങനെ ഒരു പേരും വന്ന് ആ പടത്തിനകത്ത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള അദ്ദേഹം ഇല്ലാതാണ്. അങ്ങനെ ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. മൊത്തത്തിൽ പോയി, മൊത്തത്തിൽ ഒരു വിനീത് ശ്രീനിവാസനാണ് ഹീറോ. ആ ഡയലോഗ് പറയുന്ന ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി സാറിന്റെ മോഹൻ തോമസും ഇല്ല, ഉച്ഛിഷ്ടവും ഇല്ല, അമേത്യവും ഇല്ല, ഒന്നും കിട്ടാനില്ല. ആവശ്യത്തിന് ഇപ്പൊ ഒന്നും കിട്ടാത്ത സ്ഥിതിയിലോട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ നമിത പറഞ്ഞ വളരെ ശരിയാണ്, ആ കഥയുമായിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കഥാപരമായിട്ട് ഇതിനപ്പുറം ഒരു പേര് ആ സിനിമയ്ക്ക് ഇടാനില്ല, അത്ര ആക്റ്റർ. അപ്പൊ ഓർമ്മയുണ്ടോ ഈ മുഖം? നമുക്ക് കാണാം. നമിത ഇരിക്കും. നിങ്ങളുടെ ഈ ദീർഘ സംഭാഷണങ്ങൾക്കിടയിൽ ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായി കാണുമോ? അല്ല ഇപ്പൊ കുഴപ്പമില്ല, വരുമ്പോ നമുക്കതൊരു പ്രശ്നമല്ലോ. സന്തോഷം. ഒരല്പ സമയം ഞാൻ ഒന്ന് കവർന്നെടുത്തോട്ടെ, ഒരു കുറച്ച് നേരം കവർന്നെടുത്തോളൂ. ഓ സാർ ഇരിക്കും സാറേ. ഞാൻ സാറേ ഞാനിവിടെ മുകേഷ് ചേട്ടാ. ഓ സുഖാണല്ലോ അല്ലേ? സുഖമാണ്. ദേവിച്ചേച്ചി ഇവിടെ ഉണ്ടോ അതോ നാട്ടിലാണോ? നാട്ടിലാ. നാട്ടിലാണ്. സുഖമായിരിക്കുന്നു അല്ലേ? അന്വേഷണം പറയുക. ഞാൻ എന്താണോ വന്നത്, നമിത പ്രമോദിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. എനിക്ക് തോന്നി സാധാരണ ഇവിടെ ഗസ്റ്റ് വരുമ്പോ ഇങ്ങനെ ആൾക്കാർ വരാറുണ്ട്. ഇതിപ്പോ ഏതോ ഒരു ക്ഷേത്രത്തിന്റെ നവാഹത്തിന് സന്ധ്യക്ക് വിളക്ക് കൊളുത്താനുള്ള എന്നാ ഏതോ ഒരു ഗ്രന്ഥശാല. അല്ല അതുമല്ല, ഇത് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയതിന്റെ ആഘോഷം എവിടെ? ഇല്ല, ഇത് കുഞ്ഞിന് തെറ്റി. ഇത് ഒരു ജസ്റ്റ് ഫോർ ചേഞ്ച്, ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്യാനാണ്. എന്താണ് നമിത ഇപ്പൊ അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ മേടിക്കും. ഫ്രീ ആയിട്ട് നമ്മുടെ ഞങ്ങളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഉണ്ടോ? ഒരിക്കലും ഇല്ല, പേയ്മെന്റ് എല്ലാം കൃത്യമാണ്. പൈസയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഉദ്ഘാടനം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈം ഏകദേശം നൈറ്റ് 12 മണിക്കാണ്. അല്ല 12 മണിക്ക് എന്താ ഉദ്ഘാടനം? ജസ്റ്റ് ഒരു ചേഞ്ച് ആണ് ഉദ്ദേശിച്ചത്. ചേഞ്ച് ആണ്. അല്ല 12 മണിക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു 11:30 അനുബന്ധിച്ച് കാറിന് വരുന്നു, നേരെ ഷോപ്പിംഗ് മോളിലേക്ക്. ആരെയും മൈൻഡ് ചെയ്യാതെ നമിത ഇങ്ങനെ നടന്ന് സ്റ്റെപ്പ് വെച്ച് വന്നിട്ട് അപ്പോൾ ഞങ്ങളുടെ ആളുകൾ ഓടി വന്നിട്ട് ഈ റിമോട്ട് നമിതയുടെ കൈ തരും. അത് കിട്ടിയ ഉടനെ തന്നെ ഒന്ന് ദൈവത്തെ വിചാരിച്ച് ഒരൊറ്റ ഞെക്ക്. അപ്പൊ തന്നെ ആ രണ്ട് കർട്ടൻ ഇങ്ങനെ നീങ്ങി വരും. അല്ല അതല്ല, ഒറ്റ ഞെക്കിൽ ഈ മാള് പൊട്ടിത്തെറിക്കുകയാണ്. ആളുകൾ പിടഞ്ഞു വീഴുന്നു, കൈകൾ തെറിച്ചു പോകുന്നു, തല തെറിച്ചു പോകുന്നു, കൈയും കാലും ഇട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമിത രണ്ട് വാക്ക് അവരോട് പറയണം. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഉദ്ഘാടന പരിപാടി ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ അൽ ജിബ്രാഹി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ മെയിൻ ഭീകരനാണ്. കേരളത്തിലെ 24 മാളുകൾ പൊട്ടിത്തെറിപ്പിക്കാനാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. അതെല്ലാം സിനിമാ നടിമാര് തന്നെ ചെയ്യണമെന്ന് ഞങ്ങളുടെ ബാബു. അതാണ്.
എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മള് തീവ്രവാദികളൊക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ടിവിയിലൂടെയും സിനിമയിലൂടെയും പേപ്പറിലൂടെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ വല്ലാത്ത ഒരു ഫിഗറാണ്. ഇതെന്താ ഇങ്ങനെ കസവുമുണ്ട്? അതായത് ഇപ്പൊ തീവ്രവാദി സംഘടനയിലൊക്കെ ഈ താടിയൊക്കെ ഇങ്ങനെ വളർത്തി തലയൊക്കെ ഇട്ട് കമ്പിളി പൊതു തോക്കൊക്കെ അടിക്കുന്നത് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ അഡ്വർടൈസിങ് ഏജൻസി പറഞ്ഞു ഒരു വെറൈറ്റി കോസ്റ്റ്യൂം ആണെങ്കിൽ കുറച്ച് തീവ്രവാദികളെ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ. അപ്പൊ ആ ഉദ്ഘാടനം ഒന്ന് നമ്മള് മൂന്നാഴ്ച മുമ്പ് ആഘോഷിക്കേണ്ട ദീപാവലി നമിത വന്നിട്ട് നമിത ഉള്ളപ്പോ ആഘോഷിക്കാനാ തീരുമാനിച്ചിരുന്നത്. ലഡുവല്ല, സ്വീറ്റ്സ് പറ്റൂല. ഇത് ഞാൻ ദീപാവലിക്ക് പൊട്ടിക്കേണ്ട പടക്കം ഞങ്ങൾ ഇപ്പോഴാണ് പൊട്ടിക്കാൻ പോകുന്നത്. കൈയടിക്കരുത്. വേറൊരു മിമിക്രിക്കാരനെ വളരാൻ ബഡായി ബംഗ്ലാവ് അനുവദിക്കില്ല. അങ്ങനെ എന്റെ കഞ്ഞിയിൽ ഇവിടെ തന്നെ പാറ്റിടണ്ട. നില്ല് നില്ല് പുല്ല് പുല്ല്. ഒരു അർത്ഥം പറഞ്ഞിരുന്നു എനിക്ക്. ഓക്കെ, നെട്ടൂര്. സാധാരണ എല്ലാ നടിമാരും കുറച്ച് ഫേമസ് സിനിമയിൽ അഭിനയിക്കുമ്പോ അവര് ഗോസിപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ നമിതോട് ചോദിക്കണം, നമിതയ്ക്ക് ആരായിട്ട് ഗോസിപ്പ് ഉണ്ടാവാനാണ് ഏറ്റവും ഇഷ്ടം? അയ്യോ, പറയാമോ? ഈ ബാക്കിൽ വന്ന് കണ്ണു പൊത്തിയ ആള് സത്യൻ അന്തിക്കാടിന്റെ പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന പടത്തിൽ നമിതയോടൊപ്പം അഭിനയിച്ച ആളാണ്. വളരെ സുന്ദരിമാരായിട്ടുള്ള നായികമാര് വരുമ്പം ആര്യ വിളിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഒരു ബുദ്ധി. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന പടം? ഈ പോലീസ് പടമാണോ, കോമഡി പടമാണോ, കുടുംബ പടമാണോ? കുടുംബ പടം തന്നെയാണ്, ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഇപ്പോ കഥാപാത്രത്തിന്റെ പേരെന്താ? നിത്യ. നിത്യ? നിത്യ എന്ത് ചെയ്യുന്നു? നിത്യ, നിത്യ ശരിക്കും ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ സാൻഡിൽ തന്നെ ഈ കൈകള് കൈ വെച്ച് ഈ ചിത്രങ്ങൾ വരയ്ക്കൂലോ, പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. ചിലപ്പോ വാട്സപ്പിലൊക്കെ ഒരു തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, മണല് വാരി കിളീനൊക്കെ ഉണ്ടാക്കുന്നത്. കിളീനൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലത്തെ ഒരു ആർട്ട് ചെയ്യുന്ന ആളാണ് നിത്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ നമ്മള് ഞെട്ടിച്ചു കളയുന്ന ഒരു ആർട്ടാണത്. അതായത് ഇങ്ങനെ ഫ്രണ്ടില് ഈ ഗ്ലാസ് വെച്ചിട്ട് അതിന്റെ പുറത്ത് സാൻഡ് വെച്ച് വരയ്ക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം വലിയ സ്ക്രീനിൽ കാണാം നടക്കുന്നത്, എന്നാലല്ലേ ഓഡിയൻസിന് കാണാൻ പറ്റത്തുള്ളൂ. നിമിഷ നേരം കൊണ്ട് മനുഷ്യനാവുന്നു, മൃഗമാവുന്നു, ഭയങ്കര അത്ഭുതകരമായ ഒരു ഒരു വിദ്യ. അത് എന്താ, മണലാണോ ചെളി? കളി ചെളിയാണോ ഉപയോഗിക്കുന്നത്? മണലാ. ചെളിയാണ് ധർമ്മന്റെ തലേന്ന് പറഞ്ഞ് തന്നുവിടായിരുന്നു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ ഇതോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നാണ് പറയുന്നത്. എന്താ പേര്? ഷിനാൻ. ഷിനാൻ എന്ത് ചെയ്യുന്നു? ഷിനാനെ, ഞാൻ എംബിഎ സ്റ്റുഡന്റ് ആണ്. എംബിഎ ഏതാ കോളേജ് നിങ്ങളുടെ? എലിജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇതര പരിപാടികൾ എന്തൊക്കെയാ ഉള്ളത്? മിമിക്രി ചെയ്യും. മിമിക്രി ചെയ്യും. ഒരു മിമിക്രിക്കാരനെ വളരാൻ, ഇല്ല കൈയടിക്കരുത്, വേറൊരു മിമിക്രിക്കാരനെ വളരാൻ ബഡായ് ബംഗ്ലാവ് അനുവദിക്കില്ല. അങ്ങനെ എന്റെ കഞ്ഞിയിൽ ഇവിടെ തന്നെ പാറ്റിടണ്ട. ആരെ അനുകരിക്കും? മുകേഷ് ചെയ്തു അനുവദിച്ചു. ഞാൻ തന്നെ അനുകരിക്കാം. ഞാൻ തന്നെ അനുകരിക്കാം. നില്ല് നില്ല് പുല്ല് പുല്ല്. പക്ഷെ ഇത് നോക്കട്ടെ, നില്ലാണോ പുല്ലാണോ നോക്കട്ടെ, ഒന്ന് കേൾപ്പിച്ചേ. അതെ മാലു, ഐ ലവ് യു. പുല്ല് ചളമാക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു 20 കൊല്ലമായിട്ടൊരു പുല്ല് പുല്ലും കൊണ്ട് ചേട്ടാ. വളർന്നു വരുന്ന മിമിക്രിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല ഡയലോഗ് ഇനി ചേട്ടൻ രണ്ടെണ്ണം പറഞ്ഞിടണം കേട്ടോ. അല്ലെ, ഇത് ഇതിപ്പം പക്ഷെ ഇതിന് വേറെ പുതിയ ബ്ലെൻഡ് പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. മിമിക്രി ആദ്യം നല്ലതായിരുന്നു, പക്ഷെ എങ്കിലും കുറച്ച് മാലു പഴയ അസീസ് എന്ന് പറഞ്ഞ നടൻ സൈഡിൽ കൂടെ കയറി വന്നോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പൊ ഷിനൻ ചോദ്യം ചോദിച്ചോളൂ. ഒന്നും ചോദിക്കുന്നില്ല.
അയ്യോ പാവം, വയറ് നിറഞ്ഞു പോയി. മതിയായി, തൃപ്തിയായി. ഫ്രണ്ട് ഫേസ്ബുക്ക് ഫ്രണ്ട്, ആ ഫേസ്ബുക്ക് ഫ്രണ്ട്, ഒരു 1.5 ലക്ഷം ഫ്രണ്ട്സ് ഉണ്ട് ഈ അമ്മയ്ക്ക്. അതിനകത്ത് അമ്മേനെ മാത്രം തിരിച്ചറിയാനായിട്ട് പറ്റുമോ? പക്ഷെ ഞാൻ എത്ര ലൈക്ക്, എത്ര കമന്റ് ഒക്കെ എഴുതിയതെന്ന് അറിയാം മുകേഷ് ചേട്ടാ. അല്ലമ്മായി, ഈ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ അമ്മായിയുടെ പടം തന്നെയാണോ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? അല്ല, അമ്മായി അമിതയുടെ പടം ഇട്ടേക്കുന്ന പ്രൊഫൈൽ പിക്ചർ ആയിട്ട്. അത്ര സ്നേഹമുള്ള ആളായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. സോറി, എന്നാ നമുക്ക് ഇപ്പൊ പരിചയപ്പെടാൻ. ഇതാ ആദ്യമേ ചെയ്താ മതിയായിരുന്നു, ഇത്ര സമയം വെറുതെ കളയേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് കാളകളുടെ ഓട്ടമത്സരം ഉണ്ട്, അതിൽ കാളെ തളിക്കാൻ പോകുന്ന കൊച്ചാ. എന്റെ അമ്മ ഇത്ര പഠിത്തം അഭിനയിച്ച് ഈ കൊച്ചിനെ അറിയത്തില്ലെന്ന് പറഞ്ഞാല്. എനിക്ക് അറിയാണ്, പഠിക്കണോ? ആ ഞാൻ ബി എക്ക് പഠിക്കാം. അതെ, ഞാനൊരു ഒരു ചോദ്യം ചോദിക്കാം, ഒരു സംശയമാണേ. ബി എക്ക് പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് അറിയാവുന്ന സംശയമൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവുള്ളു, അതിന് വലിയ ഇതൊന്നും ഇല്ല. ഒരു അർത്ഥം പറഞ്ഞു എനിക്ക്. നെട്ടൂര്, എന്ത് നെട്ടൂര്? നെട്ടൂര് വയറ്റിലേക്ക് അപ്പുറം ഉള്ള സ്ഥലമല്ലേ? അതൊന്നും അല്ല, ഞാനൊരു ഇംഗ്ലീഷ് ബുക്കിൽ വായിച്ചതാ. എനിക്ക് ഇത് കിട്ടാതെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എനിക്ക് ഒന്നും പറഞ്ഞല്ലോ, പ്ലീസ്. ഞാൻ പറഞ്ഞില്ല രമേശ് ചേട്ടാ, എനിക്ക് എല്ലാ മീനിങ്സ് അറിയില്ല. എന്നാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഒരു പ്രൊഫസർ ഉണ്ട്, പുള്ളിക്കാരനോട് ചോദിക്കാം. ഹലോ സാർ, ഞാൻ നമിതയാണ്. സാർ, ഞാൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരു വേർഡിന്റെ മീനിങ് ആണ്, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നെട്ടൂരേ, നെട്ടൂരേ എന്ന് പറഞ്ഞാൽ എന്താ സാർ? ഇംഗ്ലീഷ് വേർഡ്. ഇംഗ്ലീഷ് വേർഡ് സാറിന് അറിയില്ല? ഓക്കെ ഓക്കെ ഓക്കെ. സാറിന് പ്രൊഫസർ അല്ലേ? ഓക്കെ, ഓൾറൈറ്റ് സാർ, ഓക്കെ, താങ്ക് യു. സാറ് പറഞ്ഞു സാറിന് ഇതിനെ കുറിച്ച് അറിയില്ല, സാറിന്റെ പ്രൊഫസർ ഉണ്ട്, പുള്ളിക്കാരനടുത്ത് ചോദിച്ചിട്ട് പറയാന്ന്. വേറൊരു കാര്യമാണ്, ഈ 3-ാം ക്ലാസ് പാസ്സാത്ത അമ്മ ഇത്രയും വലിയൊരു വാക്കും കണ്ടുപിടിച്ചോണ്ട് വരുന്നത് ഭയങ്കര. നെട്ടൂര് ഇല്ല, അറിയില്ല. ഇനിയിപ്പോ എന്തൊരു വഴി? അല്ല, നെട്ടൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് നെട്ടൂരയ്ക്ക്. എന്നാലും അത് വ്യക്തമായി നമ്മൾ പല സന്ദർഭങ്ങളിലും പല ഞാൻ എനിക്കറിയാം. പക്ഷെ അത് എനിക്കറിയാവുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ്. ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോഴേ ശരിക്കും കോംപ്ലിക്കേഷൻ. ഒരു കാര്യം ചെയ്യേ, സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. സ്പെല്ലിംഗ് ാണ് അത് ഉച്ചരിക്കുന്നത്. അമ്മായി കുറച്ച് നേരം നമ്മളെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയി. എറി പോയി ഇവിടുന്ന്. ഇനി മേലാൽ അമ്മായിനെ ഈ പെടായി ബംഗ്ലാവിൽ കണ്ടുപോരുത്. നേച്ചർ നെട്ടൂരെ പുട്ടൂരെ ആയിട്ട് വന്നേക്ക മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ഇനി വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ ചോദിക്കാനുള്ളത്? ഹായ് നമിത, എന്റെ പേര് ഹരി എന്നാണ്. നമിത, സാധാരണ എല്ലാ നടിമാരും കുറച്ച് ഫേമസ് സിനിമയിൽ അഭിനയിക്കുമ്പോ അവര് ഗോസിപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോ ഞാൻ നമിതോട് ചോദിക്കണം, നമിതയ്ക്ക് ആരായിട്ട് ഗോസിപ്പ് ഉണ്ടാവാനാണ് ഏറ്റവും ഇഷ്ടം? രമേശ് പിഷാരടി. സന്തോഷമായോ? ഏ, എനിക്ക് സന്തോഷമായിട്ടില്ല. അല്ല, അപ്പൊ അവൻ എന്തോ കേക്കണം. എന്താ കേക്കേണ്ട? പറ, അതങ്ങ് പറയും. ഓക്കെ, നമിത പറയൂ. അങ്ങനെ ഗോസിപ്പ് മീൻസ്
ഉണ്ടായിട്ടില്ല ഇതുവരെ ദൈവം സഹായിച്ചതുവരെ ഗോസിപ്സ് ഉണ്ടായിട്ടില്ല. ഉണ്ടായാലും അധികം അതിനെ മൈൻഡ് കൊടുക്കാറും ഇല്ല. നീ അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഗോസിപ്പ് ഇറങ്ങൂല്ലേ? പിന്നെ ഇപ്പം മോനിപ്പോ ഒരു ഗോസിപ്പിന് എത്ര വെച്ചാ ഈടാക്കുന്നത്? അതിന്റെ വല്ല കമ്പനി ഉണ്ടോ? ഇല്ല, ഞാനൊന്നും ഈടാക്കുന്നില്ല. ഞാനൊന്നും ഈടാക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, സമയം ഉണ്ടെങ്കിൽ എന്നെയും തമന്നെയും വെച്ചോ, എന്നെ ഐശ്വര്യറായിയോ ഒക്കെ വെച്ചിട്ട് മൂന്നാല് ഗോസിപ്പ് ഉണ്ടാകും. ഇത് നമ്മളെ പറ്റി എന്തെങ്കിലും ഗോസിപ്പ് ഉണ്ടായ അപ്പൊ തന്നെ നടത്തറ രമണി, ചുങ്കത്തറ ശാന്ത, നല്ല ഗോസിപ്പ് ആകാൻ പറ്റുന്ന എനിക്ക് തോന്നണല്ല. അല്ല, ഈ ഗോസിപ്പിൽ എപ്പോഴും സത്യത്തിന്റെ ഒരു അംശം വേണം, അതാണ് ആൾക്കാരെ. ഞാൻ ഇവിടെ വന്നോട്ട് ഒരാളെ നോക്കുക. എന്നാണോ ആര്യ അവിടെ? ആര്യ, ആര്യക്ക് ഈ എപ്പിസോഡിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? അല്ല, ആര്യ കുറച്ച് ഇങ്ങനെ ചിലപ്പോ വരും ചിലപ്പോ വരില്ല. ആ പറയാനൊക്കെ ഇല്ല, ആര്യയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന പടത്തിനകത്തത്? അയ്യോ, ഈ പാക്കിൽ വന്ന് കണ്ണു പൊത്തിയ ആള് സത്യനന്തിക്കാടിന്റെ പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന പടത്തിൽ നമിതയോടൊപ്പം അഭിനയിച്ച ആളാണ് നിവിൻ ചേട്ടൻ. നിവിൻ പോളി? അയ്യോ, അല്ല 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 അല്ല, വേറെ വേറെ. വേണു അങ്കിൾ, നെടുമുടി വേണു. നമ്മുടെ മോളി ചേച്ചിയാണോ കണ്ണമ്മാലി? കണ്ണമ്മാലി മോളി ചേച്ചി അല്ല, അല്ല അല്ല. സൗണ്ട് തോമയിൽ നമിതയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇത്ര ക്ലൂ ഒന്നും വേണ്ട, ദിലീപ് ഏട്ടൻ. അല്ല, ദിലീപ് ഏട്ടൻ അല്ല. ഒരു കാര്യം ചെയ്യാം, ഒരു മത്സരം. ഇത് നമിത ഉത്തരം പറഞ്ഞാൽ നമ്മൾ തോറ്റു, നമിത ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമിത തോറ്റു. നമ്മൾ പറയുന്ന പണി നമിത ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ശിക്ഷ, മത്സരമാകുമ്പോ ഒരു ശിക്ഷ വേണം. നമിതയ്ക്ക് നമുക്കൊരു ശിക്ഷ, നമിത തോറ്റാൽ നമ്മൾ നമിതയ്ക്ക് ഒരു ശിക്ഷ. നമിതക്കൊരു ശിക്ഷ. ഞാൻ പറഞ്ഞൊന്നും അറിയാവുന്നല്ലേ? ഇല്ല, എന്നാലും തോറ്റു 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 പോയി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി? ധർമ്മജനം മനസ്സിലായില്ലേ? ചുമ്മാറ എനിക്ക് ധർമ്മേട്ടൻ വന്നപ്പോഴറിയാറു ധർമ്മേട്ടനാണെന്ന്. ഇതാണ് മോശട്ടി, ഇന്ന് അടിമാരെ പ്രശ്നം എന്ന് പറഞ്ഞാലല്ല. ആദ്യമൊക്കെ വരുമ്പോ ഇങ്ങനെ ഇരിക്കുള്ളൂ. ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര ചേട്ടാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ പുതിയ തീരങ്ങൾ നമ്മളെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പാ എന്റെ കൈ പിടിച്ചേ നടക്കുള്ളായിരുന്നു. ഞാൻ ചോറ് വരുത്തി കൊടുത്താലേ തിന്നുള്ളായിരുന്നു. അങ്ങനെ എന്തായിരുന്നു എല്ലാത്തിനും ധർമ്മം ചേട്ടൻ വേണം, ധർമ്മം ചേട്ടൻ വേണമെന്നായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ വന്ന് നോക്കിയ ധർമ്മക്കാരന്റെ പോലെയാണ് എന്നെ കണ്ടത്. വെറുതെ പറഞ്ഞില്ലേ? അയ്യോ, അതൊന്നും അല്ല, എനിക്ക് മനസ്സിലായി മനുഷ്യ നിങ്ങളാർന്ന്. രക്ഷപ്പെടാൻ വേണ്ടി മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ. പക്ഷേ നമിത നമ്മുടെ മത്സരത്തിൽ തോറ്റു. നമിതയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കണം. നമിതയ്ക്ക് ഒരു ശിക്ഷ ഞാൻ കൊടുക്കാം. നമിതയും ഞാനും കൂടെ നല്ലൊരു റൊമാന്റിക് പാട്ട് വെച്ച് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അത് വെറും ശിക്ഷയായി പോയി. ആ ശിക്ഷ പോരാ, കടുത്ത ശിക്ഷ കൊടുക്കണം. നമിത ധർമ്മജനുമായി നൃത്തം ചെയ്യട്ടെ. കണ്ണി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചിങ്ങതിരും കൊണ്ടേ ചങ്കിരുളിൽ കാത്തുപറ്റ താളി തരില്ലേ കണവൻ തോണി കൂട്ടു തുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റലുളഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ കണ്ണി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം നമിതയ്ക്ക് ഒരു ശിക്ഷയും
ധർമ്മജൻ ഒരു സമ്മാനവും. പക്ഷെ ധർമ്മൻ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്. സാധാരണ കഴിയും എറിഞ്ഞു കിട്ടാറാ പതിവ്. ധർമ്മ കലക്കണം നിന്റെ ഡാൻസ്. നേരെ ആവർത്തിക്കരുത് കേട്ടോ, ഇടുന്നോ. അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഏതായാലും രമേശ് ഏട്ടാ, ഞാൻ എന്തായാലും നിങ്ങളുടെ ആരുടെ ഇനി മിണ്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എപ്പോഴും കാണുന്നതാണ് ആര്യ ചേച്ചിനെ, ഇപ്രാവശ്യം ആര്യനെ കാണാനില്ല. നമ്മളിപ്പോ നമിതയുടെ എപ്പിസോഡിൽ ആര്യ വേണ്ടെന്നാണ് ചെറുതായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. അത് വളരെ കഷ്ടാ മുകേഷ് ഏട്ടാ, ഞാൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയോ. രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ വളരെ സുന്ദരിമാരായിട്ടുള്ള നായികമാർ വരുമ്പം ആര്യ വിളിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഒരു ബുദ്ധി. വേണ്ടല്ലോ ആര്യ, വേണ്ട, നമുക്ക് എപ്പിസോഡ് അങ്ങ് മൈൻഡ് അപ്പ് ചെയ്യാം. പ്ലീസ് അങ്ങനെ പറയരുത്. ഇല്ല വിളിക്കുന്ന ഞങ്ങൾക്ക് താല്പര്യമില്ല. എങ്കിൽ ഞാൻ പോയി വിളിക്കട്ടെ. എവിടെയാ എവിടെയാ? ഇത് ആര്യയുടെ റൂം അതാ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഞാൻ നമിതയുടെ എല്ലാ മൂവീസും കാണാറുണ്ട്. സൂപ്പർ, നല്ല ആക്ടിംഗ് ആണ്, നല്ല ഡാൻസിങ് ആണ്, പിന്നെ നല്ല സുന്ദരി കുട്ടിയാണ്. അതൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഡൗട്ട്. ഓക്കേ, നമുക്കൊരു സെൽഫി തൊട്ടുള്ള ഫോട്ടോ അവിടെ ചെതലിച്ചിരിക്കുക. എനിക്ക് അവിടെ കുറച്ച് ഫോട്ടോ ഒന്നും വേണ്ട. ഞാന് ആദ്യം വരണ്ടാന്നാ വിചാരിച്ചത്, പിന്നെ നമിത അവിടെ വരെ വന്ന് വിളിച്ചോണ്ട് മാത്രം ഞാൻ ഇറങ്ങി. വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തു കേട്ടോ. എല്ലാ എപ്പിസോഡ്സും ഞാൻ കാണാറുണ്ട്. അതെ അതെ, കോസ്റ്റ്യൂം മേക്കപ്പ് അടിപൊളി കേട്ടോ. ഞാനും നമിതയുടെ എല്ലാ മൂവീസും കാണാറുണ്ട്. സൂപ്പർ, നല്ല ആക്ടിങ് ആണ്, നല്ല ഡാൻസിങ് ആണ്, പിന്നെ നല്ല സുന്ദരി കുട്ടിയാണ്. അതൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഡൗട്ട്. രമേശ് ചേട്ടാ മാറി നിൽക്കുന്ന ഫ്രണ്ട് ക്യാം ഉണ്ട്. ഓക്കേ, ഡാൻസിടാ, ആ നമുക്കൊരു സെൽഫി എടുക്കാം. ചാ അങ്ങനെ പറയല്ലേ. ഞാൻ അവളുടെ കൂടെ കല്യാണ ആൽബം തൊട്ടുള്ള ഫോട്ടോകൾ അവിടെ ചെതലിച്ചിരിക്കുക. എനിക്ക് അവിടെ കുറച്ച് ഫോട്ടോ ഒന്നും വേണ്ട. എങ്കിൽ പിന്നെ മുകേഷ് ഏട്ടാ, നമുക്കൊരു സെൽഫി. മുകേഷ് ഏട്ടാ, രാവിലെ മുതൽ ഒരു മുട്ടുവേദന. ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് 15 ദിവസത്തേക്കൊക്കെ നല്ല വർക്കും ഷൂട്ടിംഗ് ഒക്കെ ഇല്ലേ, നല്ല തിരക്കല്ലേ. അപ്പൊ അതിന് പോവാതിരിക്കാൻ പറ്റിയ പോകാൻ പറ്റിയില്ല, ഭയങ്കര പ്രശ്നമല്ലേ. പെട്ടുപോലെ ഇപ്പൊ വല്ല ചെറിയ വല്ല കണ്ണി സൂക്കേടോ അങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് ഷൂട്ടിംഗ് മുടങ്ങിയാൽ? അങ്ങനെയൊന്നും മുടങ്ങൂല രമേശ് ഏട്ടാ. സീസൺ ഒന്നും അല്ല, പക്ഷെ ആ നിൽക്കുന്ന സാധനത്തിന് 3 ദിവസമായിട്ട് കണ്ണി സൂക്കേടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കന്നട വെച്ചോണ്ട് പടരൂല, അതാണ് ഞാൻ. സെൽഫി സെൽഫി, അയ്യോ. അപ്പോ രമേശ് ചേട്ടനോട് സെൽഫി എടുക്ക. മുകേഷ് പറയാറില്ല, അങ്ങനെ പകരത്തൊന്നുമില്ല. എന്തായാലും നമിത ഒരു കാര്യം ചെയ്യും, ഒരു കുറച്ച് ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരം നല്ല ചൂട് വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് ഈ ഇളനീർ കുഴമ്പ് ലേശം ഒന്ന് പുരട്ടിക്കൊള്ളൂ. ഒരു പ്രശ്നം മാത്രമല്ല ഇതിനകത്ത്, എന്താ പ്രധാന പ്രശ്നം എന്ന് പറയാം, ഞാൻ അങ്ങോട്ട് വരാം. ഇനി എനിക്ക് കണ്ണീ സൂക്കീണും കൂടെ വന്നാൽ താങ്ങൂല. ഇനിയോ? ഇന്നലെ വരെ ചിക്കൻ പോസ് ഉണ്ടായിരുന്നു, കുളിച്ചല്ലേ ഉള്ളൂ രാവിലെ. എന്റെ ദൈവമേ, ഇന്നത്തേക്കുള്ള എനിക്ക് മതിയായി കേട്ടോ. നമുക്ക് എപ്പിസോഡ് മതിയാക്കാം മുകേഷ്. നമിത പ്രമോദുമായുള്ള സൗന്ദര്യാത്മകമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമിത ഒരു പുതുമുഖ നായികയാണ്, എന്നാൽ ഈ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ നമിതയുമായിട്ട് അഭിനയിച്ചു, കൂടെ അഭിനയിച്ചു.
വളരെ ഊർജ്ജസ്വലതയുള്ള വളരെ എന്താ പറയുന്നത് ശ്രദ്ധയുള്ള ഒരു നടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമിത എന്ന പുതുമുഖ നായികയെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന നായികമാർ പ്രത്യേകിച്ചും നായകന്മാരോടും എല്ലാം ഒരു ചെറിയ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സംഭവകഥ. വർഷങ്ങൾക്ക് മുമ്പ് പിഷാരടി ഞാൻ ഒരു സിനിമ ഷൊർണൂറിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരിയായിട്ട് അഭിനയിക്കുന്ന ഒരു പുതുമുഖ നടി, സഹോദരി എന്ന് പറഞ്ഞാൽ വലിയ റോളാണ്. 10 ദിവസം സഹോദരിയായിട്ട് അഭിനയിച്ച് കഴിഞ്ഞു. 11-ാമത്തെ ദിവസം ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്തൂടെ ആ വീട് ഉപേക്ഷിച്ച് നാട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് ദൂരെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ഡയറക്ടർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആ നായിക നടിയെ ഒന്ന് നോക്കിയപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കണ്ണാടി വെച്ചിട്ട് ഡയറക്ടർ പോയപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എല്ലാം മനസ്സിലായല്ലോ, അല്ല അല്ല എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എന്താണ് ആ വികാരം മുഖത്ത് വരേണ്ടത്, എല്ലാം ഡയറക്ടർ പറഞ്ഞ എല്ലാം മനസ്സിലായല്ലോ. സോറി സാർ, ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോ, ഞാൻ പറഞ്ഞു എന്നാൽ ഡയറക്ടറെ വിളിച്ചൊന്നുകൂടെ ചോദിക്കേ. അയ്യോ, ഡയറക്ടർ ചീത്ത വിളിക്കും. എന്നെ ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്. ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റ്, ഇനി ഞാൻ ഒരിക്കലും പറഞ്ഞു തരത്തില്ല. ഒരു നടിയുടെ പ്രധാന കാര്യം ഡയറക്ടർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, കഥാപാത്രം ഉൾക്കൊള്ളുക, അതൊക്കെയാണ് ഞാൻ ലാസ്റ്റ് ചാൻസാണ് സാർ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടി എന്നെ കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് പറയുന്നു നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും ഒളിച്ചോടാം. സഹോദരനാണ് സഹോദരി. അവിടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയുന്നു, സഹോദരി സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടാം. ക്യാമറ പൊട്ടിച്ചിരിക്കുന്നു, സെറ്റ് പൊട്ടിച്ചിരിക്കുന്നു, എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. കഥയുടെ സാരം, പുതുമുഖ നായികമാരും നടന്മാരും കൂടുതൽ സമയവും കഥാപാത്രത്തിൽ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നടന്നാൽ തന്നെ തൻ്റെ കഥാപാത്രം ഡയലോഗ് എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ജാഗരൂകരായിരുന്നെങ്കിൽ മാത്രമേ നമ്മൾക്കൊരു ഭാവിയുള്ളൂ. നന്ദി, നമസ്കാരം. കണ്ണി പെണ്ണേ കൺകദളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ.